കോവിഡ് മരണത്തിൽ വിട്ടുപോയ പേരുകൾ കൂട്ടിച്ചേർക്കാൻ കൂടുതൽ ദിവസം അനുവദിച്ച് നൽകി ആരോഗ്യവകുപ്പ്. വിദേശയാത്ര നടത്തുന്നവർക്ക് വാക്സിൻ തടസ്സം നേരിട്ടാൽ ജില്ലാ മെഡിക്കൽ ഓഫീസറെ സമീപിക്കണമെന്ന് മന്ത്രി വീണ ജോർജ് പറഞ്ഞു. കോവിഡ് മരണക്കണക്കുകളിൽ കൂടുതൽ വ്യക്തത തേടുകയാണ് സർക്കാരും ആരോഗ്യവകുപ്പും. ഇതിന്റെ ഭാഗമായാണ് കൃത്യമായ കണക്ക് വിവരങ്ങൾ ഉൾക്കൊള്ളിക്കാൻ ശ്രമം നടക്കുന്നത്. 4 ദിവസം കൂടി വേണമെന്ന് ജില്ലാതലങ്ങളിൽ നിന്നും ആവശ്യമുയർന്നിരുന്നു. ഇതനുവദിച്ചാണ് 4 ദിവസം കൂടി സമയം നീട്ടി നൽകിയതായി മന്ത്രി വീണ ജോർജ് വ്യക്തമാക്കി. പ്രസിദ്ധീകരിക്കും, ഡിഎംഒ ഓഫീസുകളിൽ അതിന്റെ ലിസ്റ്റ് അവൈലബിൾ. അതാണ് ഞാൻ പറഞ്ഞു, ആരോഗ്യവകുപ്പ് നിർദ്ദേശം നൽകിയിട്ടുള്ളത്. ഇതുവരെ എത്ര പേർ മരിച്ചിട്ടുണ്ട് അവരുടെ പേര് വിവരങ്ങൾ ഡിഎംഒ ഓഫീസിൽ അവൈലബിൾ ആയിരിക്കും. കാരണം ഇതൊരു പലർക്കും ഒരു പ്രൈവസി ഇഷ്യൂ ഉള്ളതുകൊണ്ട്, നമുക്കൊരു പബ്ലിക് ഡോക്യുമെന്റ് ഇഷ്യൂ ഉള്ളതുകൊണ്ടാണ്. പക്ഷെ ഡിഎംഒ ഓഫീസിൽ ഇത് അവൈലബിൾ ആക്കണം എന്ന് വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. അതേസമയം വിദേശയാത്ര നടത്തുന്നവർക്ക് വാക്സിൻ തടസ്സം നേരിട്ടാൽ ജില്ലാ മെഡിക്കൽ ഓഫീസറെ സമീപിക്കാമെന്ന് മന്ത്രി അറിയിച്ചു. ആശുപത്രികളിൽ വാക്സിനേഷനും പ്രതിരോധ കുത്തിവയ്പ്പുകളും നടക്കുന്ന സ്ഥലങ്ങൾ പ്രത്യേകമായി വേർതിരിക്കണമെന്നും ആരോഗ്യവകുപ്പ് മന്ത്രി പറഞ്ഞു. കൈരളി ന്യൂസ്, പത്തനംതിട്ട.